Namaskaram. Hello, welcome to this channel. Feeding start and we have to do two points. I will tell you about the delivery. We have to feed the delivery. അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആകണം പിന്നെ രണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എത്രത്തോളം ടെൻഷൻ ഫ്രീ ആകുന്നോ അത്രത്തോളം നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് വരും അതുപോലെ തന്നെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഡീപ്പ് ആകുന്നോ അതിനനുസരിച്ച് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു ദിവസം തന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണം നമുക്ക് ആദ്യം പിടിച്ചു നമുക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല പൊസിഷൻ ഏതാണ് കറക്റ്റ് അറിയുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞിനെ പിടിക്കുമ്പോൾ ശരിയാകുന്നില്ല വായിലോട്ട് വെച്ച് കൊടുത്തു കഴിയുമ്പോഴേക്കും അത് കുഞ്ഞൊന്നെങ്കിൽ പുറത്തേക്ക് തട്ടിക്കളയും കാരണം കുഞ്ഞിനും പുതിയ അനുഭവമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പല പ്രാവശ്യം ട്രൈ ചെയ്താണിത് ശരിയായി വരുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന 3 അല്ലെങ്കിൽ 4 ദിവസത്തിലായിരിക്കുമല്ലോ അപ്പോൾ അതിന് മുൻപേ തന്നെ കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ പൊസിഷൻ ചെയ്ത് കുഞ്ഞിനെ കൃത്യമായിട്ട് കുഞ്ഞിൻ്റെ വായിലേക്ക് ആ ഫുൾ ഏരിയോള അടക്കമുള്ള എല്ലാം കൂടെ നമ്മൾ എങ്ങനെ വായിൽ വെച്ചു കൊടുത്തിട്ട് കൃത്യമായിട്ട് അവർക്ക് സക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ആ ഒരു ടെക്നിക്ക് നമ്മൾ മനസ്സിലാക്കണം ഒരു കുഴപ്പമില്ല നമ്മൾ കൃത്യമായിട്ട് നഴ്സുമാരോട് അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവരോട് ഡോക്ടറിനോടൊക്കെ ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും അവർ ഹെൽപ്പ് ചെയ്തു തരും നമ്മളെ അത് പഠിക്കാനായിട്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മളത് പഠിക്കണം കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും എക്സ്പേർട്ട് ആയിരിക്കില്ല പലരും പല അഭിപ്രായമായിരിക്കും പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിലേത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പഠിച്ചിട്ട് പോവുക നമ്മൾ മറന്നു പോയത് പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ബ്രസ്റ്റ് പമ്പ് കയ്യിൽ കരുതുന്നത് അത്രയും നല്ലതാണ് ഞാനിപ്പോൾ 2-3 വീഡിയോയിൽ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ടെന്ന് ഒന്ന് റിപ്പീറ്റ് അടിച്ച് എങ്കിലും പറയുകയാണ് നമ്മൾ ബ്രസ്റ്റ് പമ്പ് വളരെ ഉപയോഗമുള്ളൊരു സാധനമാണ് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ 3-4 ദിവസമാണ് ഒന്ന് ഡിസ്ചാർജ് ആയത് അന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്നതിന് മുമ്പേ എനിക്ക് പാല് ഭയങ്കരമായിട്ട് കെട്ടിയിട്ട് ബുദ്ധിമുട്ട് വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് ഡിസ്ചാർജ് ആയി പോകുന്ന വഴിയാണ് ഞാനിന്ന് പമ്പ് വാങ്ങിപ്പിക്കുന്നത് ഒരു ഫാർമസിയിൽ നിന്ന് അവിടെ ആകെ ഒരു സാധനം ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ വാങ്ങിച്ചു അപ്പം നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ തന്നെ അത്യാവശ്യമുള്ള സാധനം എന്ന് വിചാരിച്ചിട്ട് ഒന്നെങ്കിൽ മുൻപേ വാങ്ങി വയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ തന്നെ അത് വാങ്ങിപ്പിക്കുക കാരണം നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് വാങ്ങാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽ കെട്ടിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും ബ്രസ്റ്റ് ഭയങ്കരമായിട്ട് വീർത്ത് വന്നിട്ട് നമുക്ക് ഭയങ്കര വേദന ഉണ്ടാവും ബോഡി ടെമ്പറേച്ചർ കൂടാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പമ്പ് നമ്മൾ മാനുവലോ ഇലക്ട്രിക്കോ അതെ നിങ്ങളുടെ ഇഷ്ടം മാനുവൽ ധാരാളം മതിയാവും അപ്പോൾ അത് വാങ്ങിച്ച് കയ്യിൽ സൂക്ഷിക്കാനായിട്ട് നമ്മൾ മറന്നു പോകാതിരിക്കുക പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഫീഡ് ചെയ്യുമ്പോൾ പൊട്ടുന്നതാണ് ആദ്യത്തെ ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് ബ്രസ്റ്റ് പൊട്ടാനുള്ളൊരു സാധ്യത അതായത് നിപ്പിളിൻ്റെ അവിടെ പൊട്ടാനുള്ളൊരു സാധ്യതയുണ്ട് കൂടുതലായിട്ടുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ വായിലേക്ക് കറക്റ്റായിട്ട് നിപ്പിള് പൊസിഷൻ ചെയ്യാത്തത് കൊണ്ടാണ് എല്ലാവർക്കും അതെ കേട്ടോ അതാണ് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്
അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വരാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ആ കുഞ്ഞ് വായിക്കകത്തേക്ക് വെച്ച് സക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് പെയിനും വരില്ല, അതുപോലെ തന്നെ പൊട്ടുകയില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ വേദനിക്കുന്നുണ്ടോ ഉറപ്പായിട്ട് വിചാരിച്ചോ, നമ്മൾ കറക്റ്റ് പൊസിഷനിലല്ല കുഞ്ഞിനെ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വായിൽ നിപ്പിൾ കിട്ടിയിരിക്കുന്നത്, അതാണ് നമുക്ക് പെയിൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കറക്റ്റാക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ആ തുടങ്ങുന്ന സമയത്ത്, അതായത് ആ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ടെൻഷൻ വന്ന് നമുക്ക് പാലുണ്ടാവാതിരിക്കാനുള്ള റീസൺ വരാതിരിക്കാൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലൊന്ന് ഓർത്ത് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ചെറിയ രീതിയിലൊന്ന് ഷെയർ ചെയ്യാമെന്ന് മതി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, ടേക്ക് കെയർ. എല്ലാവരും സേഫായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക.